നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രിക പ്രകാശനവും നടന്നു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നാരായണദാസ് പത്രികാ പ്രകാശനം നിർവഹിച്ചു. സമ്പൂർണ്ണ കുടിവെള്ളത്തിനും പാർപ്പിടത്തിനും മുൻഗണന നൽകിയാണ് കൊപ്പം പഞ്ചായത്തിലെ എൽ ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. കൊപ്പം ടൗൺ ആധുനികവൽക്കരിക്കുന്നതും പ്രകടന പത്രികയിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നാരായണദാസ് പ്രകാശനം നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിത ഏറ്റുവാങ്ങി. ഇതോടൊപ്പം നടന്ന സ്ഥാനാർത്ഥി സംഗമം സി പി എം ഏരിയ കമ്മിറ്റി അംഗം യു അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി വീട്ടിൽ കിട്ടുന്നില്ലേ ഒരു ചോദ്യമാണ്. രണ്ട്, നിങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് എല്ലാ മാസവും കൃത്യമായി വീട്ടിൽ കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഭവനം കിട്ടിയോ? ചോദ്യമാണ്. നോക്കൂ, നിങ്ങൾ വീടിനെ കയറി പറയുകയാണ്, ഒന്നാം നമ്പർ പെരുന്തുണ രാജ്യത്താകെ പ്രചരിപ്പിക്കുക. ഞങ്ങൾ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ, ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ലാതെ 1400 രൂപ പെൻഷനും സൗജന്യ ഭക്ഷണ കിറ്റും ലൈഫ് പദ്ധതിയിൽ വീടും നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഈ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കും. വെല്ലുവിളിക്കുകയാണ്. നുണ പറയും, രാജ്യത്ത് എവിടെയുണ്ട് ഈ പദ്ധതി? കേരളത്തിലല്ലാതെ, കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തൊരു പദ്ധതി. അത് ഞങ്ങളുടെ മേന്മയാണ് എന്ന് ഈ രാജ്യത്തെ കൊട്ടിഘോഷിച്ച് നടക്കുകയാണ്. എം എൻ കരുണാകരൻ അധ്യക്ഷനായി, പി സുബ്രഹ്മണ്യൻ, പി പി വിനോദ് കുമാർ, എ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കവേ വി കെ ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പിയുടെ പര്യടനം നടത്തിയത്. വല്ലപ്പുഴയിൽ നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത്. ചൂരക്കോട് നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വി കെ ശ്രീകണ്ഠൻ സംസാരിച്ചു. കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. ഏറ്റവും ദുരിതക്കയത്തിൽ കിടക്കുന്ന സമയമാണ്, ജനങ്ങൾ ഏറെ പ്രയാസം അഭിമുഖീകരിക്കുന്ന സമയമാണ്, ഭീതിജനകമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരെയും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട സർക്കാരാണ് ഈ കൊറോണ കാലത്ത് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളെ പട്ടാപ്പകൽ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, 5 വർഷം കൊണ്ട് കേരളം എന്ത് നേടിയെന്ന് ചോദിച്ചാൽ മുൻകാല സർക്കാരുകളൊക്കെ വിലയിരുത്തുമ്പോൾ അതിദയനീയമായ അവസ്ഥയാണ് വികസന കാര്യങ്ങൾ. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക്, നന്മയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ് ചെയ്തില്ലെങ്കിലും പോട്ടെ, ഏറ്റവും പ്രയാസത്തിലായ ജനങ്ങളുടെ ഈ അവസ്ഥയിൽ രോഗികളായ ആളുകൾ, ആരോഗ്യ വിവരങ്ങൾ എല്ലാം ഗവൺമെൻറ് ശേഖരിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ നാം ആരും അറിയാതെ അമേരിക്കൻ കമ്പനിക്ക് കൈമാറി കോടികൾ കൈക്കലാക്കാൻ ശ്രമിച്ച ഏറ്റവും ദുരന്ത അവസ്ഥ പ്രതിപക്ഷമാണ് പുറത്തുവന്നത്. പര്യടന പരിപാടി കെ പി സി സി വൈസ് പ്രസിഡന്റ് സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് പി തങ്ങൾ, കളത്തിൽ ദാവൂദ്, ജിതേഷ് മൊഴിക്കുന്നം, അഡ്വക്കേറ്റ് രാമദാസ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും വി കെ ശ്രീകണ്ഠൻ പങ്കെടുത്ത് സംസാരിച്ചു. ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് പി തങ്ങൾ, കളത്തിൽ ദാവൂദ്, ജിതേഷ് മൊഴിക്കുന്നം, അഡ്വക്കേറ്റ് രാമദാസ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും വി കെ ശ്രീകണ്ഠൻ പങ്കെടുത്ത് സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ബി ജെ പി നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. 3-ാം വാർഡിൽ നിന്നും ആരംഭിച്ച സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കൂറ്റനാട് സെൻട്രൽ സമാപിച്ചു. പര്യടനം ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനി കൃഷ്ണദാസ്, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സൌമ്യ, ചാലിശ്ശേരി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മിനി സുരേഷ്, നാഗലശ്ശേരി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സുനിത പ്രജീഷ്, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ പി ധർമ്മരാജൻ, പി ജെ ലാൽകൃഷ്ണ എന്നിവർ പങ്കെടുത്തു. പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിച്ചില്ല. കുടിവെള്ളം, വൈദ്യുതി,
അതുപോലെ തന്നെ റോഡുകളുടെ അവസ്ഥ ഇതൊക്കെ, അതുപോലെ തന്നെ അവരുടെ കുടിലുകളുടെ അവസ്ഥ ഒക്കെ പഴയതിൽ നിന്നും ഒരു വ്യത്യാസവും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വികസനത്തെ സംബന്ധിച്ച് വാദമോരാതെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന LDFുകാരോട് നമുക്ക് അവരുടെ അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അവരോട് പുച്ഛമാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ തൊട്ടടുത്തുള്ള വീടുകളിലെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അർഹതപ്പെട്ട രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതുവരെ 90,58,822 പേർ രോഗമുക്തി നേടി. രോഗമുക്തി നിരക്ക് 94.28%. അതേസമയം കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് 36,652 പേർക്കാണ്. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 96.08 ലക്ഷം കടന്നു. ഇന്നലെ മാത്രം 512 പേരാണ് വൈറസ് ബാധ മൂലം മരിച്ചത്. 139,700 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. മരണനിരക്ക് 1.45%. നിലവിൽ 409,689 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ 4.26% ഇതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇടവേള സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹവാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTVNews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ലോകം ഇന്ന് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ നേതൃത്വത്തിൽ മണ്ണ് ദിനം ആചരിക്കുകയാണ്. 2002 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ മണ്ണ് ദിനം ആചരിച്ചു തുടങ്ങിയത്. മനുഷ്യന്റെ നിലനിൽപ്പിന് വായുവും വെള്ളവും പോലെ അത്യാവശ്യമാണ് മണ്ണും. ഭൂമിയുടെ കുടയാകുന്ന ചെടികൾക്ക് വളരാൻ, മനുഷ്യന്റെ ആഹാരമാകുന്ന പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിന് എല്ലാം നല്ല മണ്ണ് കൂടിയേ തീരൂ. എന്നാൽ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ മണ്ണിന് മാത്രം ശുദ്ധമായി നിലനിൽക്കാനാകില്ല. പ്ലാസ്റ്റിക് പാക്കറ്റുകളും ഫാക്ടറികളിൽ നിന്ന് പുറംതള്ളുന്ന വിഷവസ്തുക്കളുമാണ് ഇന്ന് ഭൂമിയുടെ മേൽമണ്ണ്. കൃഷിക്കാവശ്യം മേൽമണ്ണാണെന്നിരിക്കെ രാസകീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം മൂലം അതും ഉപയോഗിക്കാനാവാത്ത വിധം മാറിക്കഴിഞ്ഞു. മണ്ണ് നശിക്കുന്നതിലൂടെ അതിൽ കാണപ്പെടുന്ന കോടാനുകോടി സൂക്ഷ്മജീവികളും നശിക്കും. പണ്ട് നാട്ടിൻപുറങ്ങളിലെ പാടങ്ങളിലും പറമ്പുകളിലും സുലഭമായി കണ്ടിരുന്ന മണ്ണിര എന്ന കർഷക ബന്ധു ഇന്ന് അപൂർവ കാഴ്ചയാണ്. വളക്കൂറുള്ള മണ്ണ് നിർമ്മിക്കുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മണ്ണ് മലിനമായതോടെയാണ് മണ്ണിര നമ്മുടെ പറമ്പുകളിൽ നിന്ന് അപ്രത്യക്ഷമായത്. മണ്ണ് ഇന്ന് കച്ചവട വസ്തുവാണ്. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോകുന്നത് അറിയുന്നില്ല എന്ന പഴമൊഴി മണ്ണിന് തന്നെ ആവശ്യമായി വന്നിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങളിലൂടെ രൂപപ്പെടുന്ന മണ്ണ് നിമിഷങ്ങൾ കൊണ്ടാണ് മനുഷ്യർ തൂക്കി വിൽക്കുന്നത്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ശുദ്ധമായ മണ്ണുകൂടി അനിവാര്യമാണ്. ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ മണ്ണ് സംരക്ഷിക്കുന്നതിലൂടെയാണ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പും സാധ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക്, CCTV. വേനലും വരൾച്ചയും പടിവാതിൽക്കലെത്താൻ കാത്തു നിൽക്കുമ്പോഴും സംരക്ഷണമേതുമില്ലാതെ നശിക്കുകയാണ് മേഖലയിലെ പൊതുകുളങ്ങളിൽ ഭൂരിഭാഗവും. കുളങ്ങളും ചോലകളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുറവിളി കൂട്ടുമ്പോഴും മറുവശത്ത് കുളങ്ങളും നീർത്തടങ്ങളും അപ്രത്യക്ഷമാവുകയാണ്. മുൻകാലങ്ങളിൽ ജലസമ്പത്തുകൊണ്ട് നാടിനാകെ ആശ്വാസം പകർന്നിരുന്ന നൂറുകണക്കിന് കുളങ്ങളാണ് മാലിന്യം തളൽമൂലവും പായലുകൾ നിറഞ്ഞും കരഭാഗങ്ങൾ ഇടിഞ്ഞു തൂർന്നും നശിക്കുന്നത്. ചെറുതും വലുതുമായി പൊതുകുളങ്ങളും സ്വകാര്യ കുളങ്ങളുമടക്കം ആയിരക്കണക്കിന് കുളങ്ങളുണ്ടായിരുന്ന തൃത്താല നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഇതിന്റെ പകുതിയിൽ താഴെ മാത്രമേ കുളങ്ങളായി നിലനിൽക്കുന്നുള്ളൂ.
ഇതിൽ ഉപയോഗയോഗ്യമായവയുടെ എണ്ണം അതിലും കുറവാണ്. വേനൽക്കാലത്തെ ജലക്ഷാമം പരിഹരിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും കുളങ്ങളെയും നീർച്ചോലകളെയും ആശ്രയിക്കാമെന്നിരിക്കെ ഇവയെല്ലാം സംരക്ഷണമില്ലാതെ നശിപ്പിക്കപ്പെടുകയാണ്. കുളങ്ങളിൽ അല്പമെങ്കിലും സജീവമായവ ഇന്ന് കാടുകയറി ഇഴജന്തുക്കളും കൊതുകുകളും താവളമാക്കി. കൂടാതെ ആളുകളുടെ മദ്യപാന കേന്ദ്രവും മാലിന്യം തള്ളൽ കേന്ദ്രവുമെല്ലാം ഇന്ന് ഇത്തരത്തിൽ അനാഥമായി കിടക്കുന്ന കുളങ്ങളാണ്. നീർത്തട വികസന പദ്ധതികളും ഫണ്ടുകളുമെല്ലാം വർഷാവർഷം സർക്കാർ രേഖകളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിലും ഓരോ മേഖലയിലും വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത്. തോടുകളും തോടരികുകളുമെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ചെത്തിമിനുക്കി സംരക്ഷിക്കപ്പെടാറുണ്ടെങ്കിലും ഇവയുടെയെല്ലാം ജലസ്രോതസ്സുകളായ കുളങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. സിസിടിവി ന്യൂസ്, തൃത്താല. ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കി. മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ കറകളഞ്ഞ അഭിനേത്രിയായിരുന്നു മോനിഷ. വീടിനു മുമ്പേ കൊഴിഞ്ഞുപോയ അനശ്വര പ്രതിമയുടെ ഓർമ്മകൾക്ക് ഇന്ന് 28 വർഷം. നഗക്ഷതങ്ങൾ എന്ന സിനിമയിലെ മലയാള തനിമ നിറഞ്ഞു തുളുമ്പിയ 15 വയസ്സുകാരിയുടെ നിഷ്കളങ്ക മുഖമാണ് മോനിഷയെ ഓർക്കുമ്പോൾ എന്നും മനസ്സിൽ പതിയുക. ആദ്യ സിനിമയിൽ തന്നെ അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷകരെ തന്നിലേക്ക് ചേർത്തിണക്കിയ ആ അഭിനയ പാടവം പിന്നീടങ്ങോട്ട് സിനിമാലോകം മതിമറന്നാസ്വദിച്ചു. ചെറുപ്പം മുതൽ തന്നെ അമ്മയുടെ ശിക്ഷണത്തിൽ തുടങ്ങിയ നൃത്ത പഠനവും സിനിമയ്ക്ക് മുതൽക്കൂട്ടായി. കമലദളം എന്ന ചിത്രത്തിൽ മോഹൻലാലുമായുള്ള നൃത്തരംഗങ്ങളിൽ മോനിഷ ആടിത്തിമിർത്ത ചടുല താളങ്ങളും ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ തുടിക്കുന്നവയാണ്. അവസരങ്ങളുടെ തോരാമഴയായിരുന്നു അക്കാലത്ത് മോനിഷയെ തേടിയെത്തിയിരുന്നത്. ഋതുഭേദം, സായം സന്ധ്യ, ആര്യൻ, കനകാംബരങ്ങൾ തുടങ്ങി നിരവധി സിനിമകളിൽ നൈർമല്യമുള്ള അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് പറക്കുകയായിരുന്നു ഈ താരം. കലാഭിരുചികൾക്കൊപ്പം തന്നെ സൈക്കോളജിയിലും ബിരുദം നേടിയെടുത്തു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചു. 1987 മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മോനിഷയെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. അഭിനയരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായുണ്ടായ ഒരു കാർ അപകടത്തിൽ മലയാളത്തിന്റെ പ്രിയ നടിക്ക് ജീവൻ നഷ്ടമായത്. സിനിമാ പ്രേക്ഷകർ കാണാൻ കൊതിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കി വെച്ചാണ് ഈ താരകം മൺമറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, സിസിടിവി. ഇനി നവമാധ്യമ കാഴ്ച. കറി വയ്ക്കുമ്പോൾ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കുന്ന ആളുകളാണ് നമ്മൾ. ഏറിയാലും കുറഞ്ഞാലും രുചിക്ക് ചില്ലറയൊന്നുമല്ല വ്യത്യാസം. അതുകൊണ്ട് കറി നന്നായി ഇളക്കി നോക്കി വേണം ആവശ്യത്തിന് പൊടികൾ ചേർക്കാൻ. ഇല്ലെങ്കിൽ ദാ ഇങ്ങനെയിരിക്കും ബാബു മരത്തംകോട് നൽകിയ ദൃശ്യം. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം.